മായ മഴ വെള്ളമാണ് ഉരുൾപൊട്ടലിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത് വലിയ വെള്ളമാണ് ഇത് ലൈവായിട്ടാണ് കാണിക്കുന്നത് ആളുകളെല്ലാവരും ശ്രദ്ധിക്കുക ചളവറ പാലാപ്പുപടിയിൽ ഉണ്ടായ മിന്നൽ ചുഴലിയിൽ വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പതിനാല് വീടുകൾ ഭാഗികമായി തകർന്നു തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു ഈ ഒരു മിന്നൽ ചുഴലി ഉണ്ടായത് ഏകദേശം മൂന്ന് മിനിറ്റോളമാണ് ആഞ്ഞു വീശിയിരിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ചുഴലിക്കാറ്റിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണു പലയിടത്തും വൈദ്യുതി പോസ്റ്റുകൾ മറിഞ്ഞു വീണു മരം വീണ് ചില വാഹനങ്ങളും തകർന്നിട്ടുണ്ട് കാറ്റിൻ്റെ ആഘാതത്തിൽ ബൈക്കിൽ പോയ ഒരാൾ മറിഞ്ഞു വീണു റോഡരികിൽ ഇരുന്ന ആൾ തൊട്ടടുത്തുള്ള തോട്ടിലേക്കും വീണെന്നാണ് വിവരം ഇതുവരെ മറ്റ് ആളപായങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ശക്തമായ മഴയിൽ കലയന്താനി മുപ്പത് ഏക്കർ ആര്യൻപുളിയിൽ റോസമ്മ ദേവസ്വയുടെ വീട് ഭാഗികമായി തകർന്നു കഴിഞ്ഞ ദിവസം വൈകിട്ട് ആറു മണിയോടെ വീടിൻ്റെ പിൻഭാഗം ഇടിയുകയായിരുന്നു ബാക്കി ഭാഗവും അപകടാവസ്ഥയിലാണ് ഏത് നിമിഷവും തന്നെ ഇടിഞ്ഞു താഴും മഴ ഇനിയും ശക്തമായാൽ ബാക്കി ഭാഗം കൂടി ഇടിയുമോ എന്ന ഭയപ്പാടിലാണ് വീട്ടുകാർ പത്തനംതിട്ട ജില്ലയിൽ ആറ് പോയിൻറ്റ് രണ്ട് കോടി രൂപയുടെ കൃഷിനാശം ഉണ്ടായിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ പച്ചക്കറി വിളകൾ അതുപോലെ തന്നെ വാഴ കൃഷി എന്നിവയാണ് മഴയും കാറ്റും സാരമായി ബാധിച്ചിരിക്കുന്നത് മറ്റു വിളകൾക്കും വളരെയധികം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പാഞ്ഞാളിലും മിന്നൽ ചുഴലി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പാഞ്ഞാൾ പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡ് അതുപോലെ തന്നെ പതിനാറാം വാർഡുകളിലെ കളത്തിൽ പടി പാടശേഖരം പ്രദേശങ്ങളിൽ വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് മരങ്ങൾ വീണ്ടും മൂന്ന് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് പടിഞ്ഞാറേതിൽ മുരളിയുടെ വീടിൻ്റെ ഓടിട്ട മേൽക്കൂര കാറ്റിൽ പറന്നുപോയി എന്നാണ് റിപ്പോർട്ടുകൾ ഇയാളുടെ വീട്ടിലെ വാട്ടർ ടാങ്ക് മരം വീണ് തകർക്കുകയും ചെയ്തിട്ടുണ്ട് രാജ്യ തലസ്ഥാനത്തും കനത്ത മഴയാണ് അതിതീവ്ര മഴ പെയ്തതോടെ ഡൽഹിയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും വെള്ളത്തിനടിയിലായിട്ടുണ്ട് യമുനയിലെ ജലനിരപ്പ് ഉയരുന്നത് ആശങ്കകൾക്കിടയാക്കുകയാണ് അപകടനില കവിഞ്ഞു ഒഴുകുകയാണെങ്കിൽ അവ വീണ്ടും തലസ്ഥാനത്തെ പ്രതിസന്ധിയിലാക്കും ഉത്തരാഖണ്ഡിലെയും ഹിമാചൽ പ്രദേശിലെയും കനത്ത മഴയെ തുടർന്ന് ഹരിയാനയിലെ യമുന നഗറിൽ സ്ഥിതി ചെയ്യുന്ന ഹത്നികുണ്ട് സംഭരണിയിൽ നിന്നും വെള്ളം തുറന്നുവിടുന്നതാണ് യമുനയിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരാനിടയാക്കിയിരിക്കുന്നത് സംസ്ഥാനത്തെ കണ്ണൂർ ജില്ലകളിലും ശക്തമായിട്ടുള്ള മഴയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് റോഡുകളും വെള്ളത്തിലായി നഗരത്തിൽ പോലീസ് മൈതാനിക്ക് മുൻവശത്തും പള്ളിക്കുന്നിലും റെയിൽവേ സ്റ്റേഷൻ റോഡിലും എല്ലാം തന്നെ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ട് കണ്ണൂർ ജില്ലയിലെ ുള്ളിക്കലിന് സമീപം വനത്തിനുള്ളിൽ മുൻപ് ഉരുൾപൊട്ടൽ റിപ്പോർട്ട് ചെയ്തിരുന്നു കർണാടക വനഭാഗത്താണ് ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത് ഇവിടുത്തെ ജനജീവിതം ഇപ്പോഴും ദുസ്സഹമായി തന്നെ തുടരുകയാണ് ജില്ലയിലെ മലയോര മേഖലയിൽ ഉച്ചയ്ക്ക് ശേഷം കനത്ത മഴയുണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഇതിനിടെയാണ് ഈ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത് മലവെള്ളം ഒഴുകിയെത്തിയതോടെ നുച്ചിയാട് പുഴയിൽ ജലനിരപ്പ് ഉയർന്ന് മണിക്കടവ് അങ്ങാടിയിലും വെള്ളം കയറി കൂടുതൽ വെള്ളം ഒഴുകിയെത്തിയാൽ വീടുകളിലും വെള്ളം കയറുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു ഈ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നത് പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദാംശങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക